Hi friends, ellavarkkum video like orikkal koodi swagatham. Innu nammal thayaarakkan povunnathu carrot beetroot chertu nammal undakkunna oru nalloru detoxifying drink aanu. Oru non cooking soup thana ennu thana namukku parayam. Namukku appo adu enganeyanu thayaarakkunnathu ennu nokkam. Appo ee drink thayaarakkanayittu njan ivide carrot beetrootum oru kashna injiyum oru pachamulagu eduthu vechittunde. Nee ide eda kalavilana cherkkatathu njan parayam. Aadyam namukku carrot inde ee toliyakku onnu kalanjittu ഒന്ന് വൃത്തിയായിട്ട് കഴുകി എടുക്കണം അതുപോലെ ബീറ്റ്റൂട്ടിൻ്റെയും പീൽ ഓഫ് ചെയ്തിട്ട് ഒന്ന് കഴുകി എടുക്കണം ഞാൻ അതൊന്ന് കഴുകി എടുത്തിട്ട് വരാം ഇത് ഞാൻ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ക്യാരറ്റ് മുഴുവനായിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടണം നമ്മൾ ഈ ക്യാരറ്റ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ബീറ്റ്റൂട്ട് നമ്മൾ മുഴുവനായിട്ട് എടുക്കില്ല ഒരു ചെറിയ കഷ്ണം തന്നെ എടുക്കുകയുള്ളൂ കാരണം ബീറ്റ്റൂട്ടിൻ്റെ രുചി എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു കഷ്ണം ഇട്ടാൽ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ ഞാൻ ക്യാരറ്റ് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ജ്യൂസ് ഒരു നേരം വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും കൂടെ ഇതേ ഒരു കഷ്ണം ഇഞ്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിനും കൂടെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡ്രിങ്കാണ് പിന്നെ ഇത് പച്ചമുളകാണ് ഇത് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല ഒരു കഷ്ണം എടുക്കുന്നുള്ളൂ നല്ല എരിവുള്ളതാണ് അപ്പോൾ നമുക്ക് കുടിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എരിവ് കൂടുമ്പോൾ പിന്നെ ഇതേ ഒരു കഷ്ണം ഞാൻ എടുക്കുന്നുള്ളൂ ഒരു പ്രത്യേക കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇത് നമുക്ക് മിക്സിയിൽ ആദ്യം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് നന്നായിട്ട് അടിച്ചെടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ ഈ ബ്ലെൻഡറിൻ്റെ ഈ ബ്ലേഡിൽ കിടന്നിട്ട് സ്കിപ്പാവും അതുകൊണ്ട് ആദ്യം നമുക്കിത് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം ചേർക്കാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ അതിനുശേഷം വീണ്ടും അര ഗ്ലാസും കൂടി ഒഴിച്ചിട്ട് ഇത് ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസിൻ്റെ പാകമാണിത് അപ്പോൾ അര ഗ്ലാസ് ഒഴിച്ചിട്ട് ആദ്യം പിന്നെ വീണ്ടും അര ഗ്ലാസ് ഒഴിച്ചിട്ട് ഒരിക്കൽ കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഇതടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് അരിക്കുക കാരണം ഇത് ഒരു ഗ്ലാസ് ജ്യൂസ് നമുക്ക് കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഐസ് ക്യൂബ് ഇട്ട് അടിക്കാവുന്നതാണ് കേട്ടോ കുഴപ്പമില്ല പിന്നെ അത്രയും തണുപ്പിൽ കുടിക്കേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു നമ്മളിത് അരിച്ചെടുത്ത് കഴിഞ്ഞു വെള്ളമൊക്കെ നന്നായി അരിച്ച് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റിയിട്ട് ഇതിലേക്ക് ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം അതിനുമുമ്പായിട്ട് ഞാൻ ഇതിനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കായതുകൊണ്ടാണ് ഉപ്പ് ഇപ്പോൾ നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാനാണെങ്കിൽ ഷുഗർ ചേർത്താൽ മതിയാവും അപ്പോൾ ഷുഗർ ചേർക്കുകയാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഇതിൽ അടുത്ത് ചേർക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറാണ് പിന്നെ ചേർക്കുന്നത് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അതും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തു ഇനി ഞാനിതിലേക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് സിപ്പ് ചെയ്ത് കുടിക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ബീറ്റ്റൂട്ടും ക്യാരറ്റും ചേർന്ന് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെയൊക്കെ നിർവീര്യമാക്കി കളയുന്ന ഒരു നല്ല ഡ്രിങ്കാണ് നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവും ഇപ്പോൾ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ കുറവൊക്കെ പരിഹരിക്കാനും
ഇതിന് സാധിക്കും. ബീറ്റ്റൂട്ടിലും ക്യാരറ്റിലുമൊക്കെ ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും ഈ ഡ്രിങ്കിന് കഴിയും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.